പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രൂശിതന്റെ പിന്നാലെ കുരിശുമായിട്ട് നമ്മൾ നടന്നടക്കുമ്പോൾ ഈ കുരിശുകളെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വച്ച് ചില മേഖലകളിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതുണ്ട്. നമ്മൾ വഹിക്കുന്ന കുരിശുകളാണ്, പക്ഷേ ചില കുരിശുകളെ നമ്മൾ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വച്ച് ആ കുരിശിനെ നമ്മൾ ഇല്ലാതാക്കണം. അങ്ങനെയുള്ള കുറച്ച് കുരിശുകളുടെ മേഖലകളെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുകയാണ്. ഇന്ന് നമ്മൾ കാണുക കുടുംബവൃക്ഷത്തിലെ ചില ശാപങ്ങളുടെ കുരിശുകൾ. കുറേ പേരെങ്കിലൊക്കെ പറയാറുണ്ട്, കുടുംബത്തിൻ്റെ ശാപങ്ങളൊന്നും എനിക്കേൽക്കത്തില്ല, പൂർവ്വശാപ പാപങ്ങളൊന്നും എന്നെ ബാധിക്കത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവനെ, ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ്. നിയമഗ്രന്ഥത്തിൽ ഗലാത്യ 3:10 പറയുന്നുണ്ട്, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവ അനുസരിക്കാതെയും പാലിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. പാപത്തിൻ്റെ വേദനം മരണമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ സ്വാധീനം തമ്മിലുണ്ട്. നമ്മുടെ സ്വഭാവം, നമ്മുടെ ചില ഹോർമോണുകൾ, നമ്മുടെ ഷേപ്പ്, ചില രോഗങ്ങൾ, നമുക്കറിയാം നമ്മുടെ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മാനസികമായ ചില മേഖലകളിൽ മാനസിക രോഗാവസ്ഥ പാരമ്പര്യമായിട്ട് കടന്നു വരുന്ന അവസ്ഥകളുണ്ട്. അതോടൊപ്പം തന്നെ ആത്മീയമായ മേഖലകളിൽ ചില ശാപങ്ങൾ, ചില കെട്ടുകൾ, ചില ബന്ധനങ്ങൾ, പൂർവികരുമായിട്ട് ബന്ധപ്പെട്ട് പാപത്തിൻ്റെ അനന്തരഫലമായിട്ടും രോഗത്തിൻ്റെ അനന്തരഫലമായിട്ടും ആത്മീയമായ ജീവിതത്തിലെ ഒത്തിരിയേറെ കുറവുകളുടെ ഫലമായിട്ടും നമ്മുടെ ജീവിതത്തിലേക്കും വലിയ കുരിശുകളായിട്ട് കടന്നു വരാം. അതുകൊണ്ട് തന്നെ ഈ കുടുംബവൃക്ഷത്തിലെ ശാപങ്ങളാകുന്ന കുരിശുകളെ, പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 1:18 ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്, പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പിന്നെയോ കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള യേശുക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. ഈശോ ഈ കുരിശിൽ മരിച്ച് രക്തം ചിന്തിയത് നമ്മെ വീണ്ടെടുക്കാനാണ്. ഏറ്റവും വലിയൊരു മേഖലയാണ് പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതി. പിതാക്കന്മാർ ചെയ്ത പാപങ്ങൾ, അതിലൂടെ കടന്നു വന്ന ശാപങ്ങൾ, അതിലൂടെ കടന്നു വന്ന ആധിപത്യങ്ങൾ, പൈശാചിക അവകാശങ്ങൾ, ഇതിൽ നിന്നെല്ലാം നമ്മെ വീണ്ടെടുക്കപ്പെടുന്നു. എങ്ങനെ? ഈ കുരിശിലൂടെ, ഈ കുരിശിലൂടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ പാരമ്പര്യവുമായിട്ട് പിതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പാപത്തിൻ്റെ ശാപങ്ങളാകുന്ന കുരിശുകളെ ഈ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് നമ്മൾ സമർപ്പിക്കണം. ഒത്തിരിയേറെ മേഖലകളുണ്ടായിരിക്കാം, ചില ബന്ധനങ്ങൾ, ചില രോഗങ്ങൾ, ചില അസ്വസ്ഥതകൾ, ചില ദുർമരണങ്ങൾ, മദ്യപാനം, വ്യഭിചാരം, വിവാഹമോചനം, ചില മാനസിക രോഗങ്ങൾ, അങ്ങനെ പല രീതികളിലും ചില കുടുംബങ്ങളിൽ ഇങ്ങനെ പാരമ്പര്യമായിട്ട് നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനാൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ കുരിശുകളെ നമ്മൾ കണ്ടെത്തി ഈ നോമ്പുകാലത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബവൃക്ഷത്തിലുള്ള പാപ ശാപങ്ങളെ നമ്മൾ കാണുക, അതുമായിട്ട് ബന്ധപ്പെട്ട അനന്തര ഫലങ്ങൾ, ആത്മഹത്യ, വ്യഭിചാരം, മക്കൾ വഴിതെറ്റി പോകുന്നു, മദ്യപാനത്തിൻ്റെ പിടി, ഒത്തിരിയേറെ തടസ്സങ്ങൾ, വിവാഹം നടക്കണില്ല, മക്കളുണ്ടാകുന്നില്ല, ഗർഭം അലസി പോകുന്നു, അങ്ങനെ പല പല മേഖലകളിൽ നിരന്തരമായ ആക്രമണങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പിതാക്കന്മാരുടെയോ പൂർവികരുടെയോ ആയ മേഖലകളിൽ നിന്ന് വന്ന കുടുംബവൃക്ഷത്തിനേറ്റ ക്ഷതങ്ങൾ ശാപങ്ങളായിട്ടോ മറ്റ് പല ഫലങ്ങളായിട്ടോ ഉണ്ടെങ്കിൽ അതെല്ലാം ഏറ്റെടുക്കുവാൻ കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ഇല്ലാന്ന് പറഞ്ഞ് വെറുതെ ചുമക്കാതെ, ഉണ്ടെന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിതൻ്റെ പിന്നാലെ കുരിശിൻ ചുവട്ടിൽ നമുക്ക് ഇറക്കി വയ്ക്കാൻ സാധിച്ചാൽ കർത്താവ് പറഞ്ഞ പോലെ അവിടുന്ന് നമ്മെ വീണ്ടെടുക്കും, പുതിയ സൃഷ്ടിയാക്കി മാറ്റും. വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിതാക്കന്മാരിലൂടെ ഒഴുകിയ രക്തം, കുടുംബവൃക്ഷത്തിലേക്ക് കടന്നു വന്ന ആശാപങ്ങൾ എനിക്കോ നിനക്കോ നിന്റെ കുടുംബത്തിനോ വരും തലമുറകൾക്കോ ഇല്ലാത്ത വിധം ഈ കുരിശിൽ അവസാനിക്കും. ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ ഒരു വലിയ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ ഒരു വലിയ പ്രവൃത്തി
ചെയ്തുകൊണ്ട് നമ്മയും നമ്മുടെ കുടുംബത്തെയും വിടുവിച്ചെടുക്കുവാൻ വീണ്ടെടുക്കുവാൻ കർത്താവിനെ അനുവദിക്കുക. കർത്താവ് ഇത് ചെയ്യുന്നു. ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും കർത്താവിനെ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുരിശിനാൽ വീണ്ടെടുക്കപ്പെട്ട വലിയ വിടുതലും വീണ്ടെടുപ്പും നൽകി ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ലോകം മുഴുവൻ ദൈവമേ.